നമസ്കാരം എം സി ന്യൂസ് ടോപ്പ് ടെന്നിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. കാനഡയിലെ താൽക്കാലിക താമസക്കാരുടെ എണ്ണം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പ് പുനരാരംഭിക്കാനൊരുങ്ങി കാനഡ. 2021 സെപ്റ്റംബർ മുതൽ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പിനായി കാത്തിരിക്കുന്ന രാജ്യാന്തര ബിരുദധാരികൾക്കും വർക്ക് പെർമിറ്റ് ഹോൾഡർമാർക്കും പ്രതീക്ഷയായിരിക്കുകയാണ് ഈ വാർത്ത. കനേഡിയൻ സ്റ്റഡി പെർമിറ്റിന് അപേക്ഷിക്കുന്ന രാജ്യാന്തര വിദ്യാർത്ഥികൾക്ക് പ്രൊവിൻഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്ററുകൾ നൽകി മൂന്ന് കനേഡിയൻ പ്രവിശ്യകൾ കൂടി. ന്യൂ ബ്രൺസ്വിക്, സസ്ക്വാച്ചാൻ, ന്യൂ ഫിൻലൻഡ് ആൻഡ് ലാബ്രഡോർ എന്നിവയാണ് പി എ എൽ നൽകുന്നതിനുള്ള പുതിയ സംവിധാനം സജ്ജീകരിക്കുന്ന പ്രവിശ്യകൾ. ബ്രിട്ടീഷ് കൊളംബിയ, കെബക്, ആൽബർട്ട, മാനിറ്റോബ എന്നീ പ്രവിശ്യകൾ നേരത്തെ പി എ എൽ നൽകാൻ ആരംഭിച്ചിരുന്നു. രാജ്യ തലസ്ഥാനത്ത് വാഹനമോഷണം പെരുകുന്നതായി റിപ്പോർട്ട്. ഈ വർഷം ഇതുവരെ ഓട്ടവയിൽ ഒരു ദിവസം ശരാശരി 5 വാഹനങ്ങൾ മോഷ്ടിക്കപ്പെടുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ജനുവരി 1 മുതൽ നഗരത്തിൽ നിന്നും 463 വാഹനങ്ങൾ മോഷ്ടിക്കപ്പെട്ടതായി പോലീസ് പറയുന്നു. മാർച്ച് മാസം മാത്രം നഗരത്തിൽ 45 വാഹനങ്ങൾ മോഷണം പോയതായാണ് റിപ്പോർട്ട്. പ്രവിശ്യയിൽ കടുത്ത വരൾച്ചയുടെ സാധ്യത കണക്കിലെടുത്ത് ജലം സംരക്ഷിക്കുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്ന സാങ്കേതിക പദ്ധതികൾക്കായി 75 ദശലക്ഷം ഡോളർ പ്രഖ്യാപിച്ച് ആൽബർട്ട. ഈ മാസത്തെ 3-ാമത്തെ എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പിലൂടെ 1980 ഉദ്യോഗാർത്ഥികൾക്ക് ഇൻവിറ്റേഷൻ നൽകിയതായി ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ അറിയിച്ചു. ഈ പൊതു നറുക്കെടുപ്പിൽ 524 എന്ന മിനിമം കോംപ്രിഹെൻസീവ് റാങ്കിംഗ് സിസ്റ്റം സ്കോർ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇൻവിറ്റേഷൻ ലഭിച്ചത്. ഏറ്റവും പുതിയ ബാക്ക്ലോഗ് അപ്ഡേറ്റ് അനുസരിച്ച് കാനഡ 2.1 ദശലക്ഷം ഫയലുകൾ പ്രോസസ് ചെയ്യുന്നതായി ഇമിഗ്രേഷൻ, റെഫ്യൂജീസ്, സിറ്റിസൺഷിപ്പ് കാനഡ അറിയിച്ചു. ഫെബ്രുവരി 29 വരെ മൊത്തം 21,26,200 അപേക്ഷകളാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇവയിൽ 8,99,150 എണ്ണം ബാക്ക്ലോഗുകളാണ്. കൊളറാഡോ ന്യൂനമർദ്ദത്തെ തുടർന്ന് കനത്ത മഞ്ഞുവീഴ്ച, മഴ, വായുവിൻ്റെ ഗുണനിലവാരം കുറയൽ തുടങ്ങിയവ പ്രതീക്ഷിക്കുന്നതിനാൽ 4 പ്രവിശ്യകളിൽ പ്രത്യേക കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകി എൻവയോൺമെൻറ്റ് കാനഡ. ഒൻറ്റാരിയോ, ന്യൂ ബ്രൺസ്വിക്, കെബക്, ബ്രിട്ടീഷ് കൊളംബിയ എന്നീ 4 പ്രവിശ്യകളിലാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 10 മാസമായി തുടരുന്ന കരാർ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ടൊറന്റോ ആർട്ട് ഗാലറി ഓഫ് ഒൻറ്റാരിയോയിലെ 400-ലധികം ജീവനക്കാർ പണിമുടക്കും. മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പുതിയ കരാർ ഓഫർ നിരസിച്ച ഗാലറിയിലെ 430 തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന യൂണിയൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ പണിമുടക്ക് ആരംഭിക്കും. ചരക്കുകപ്പലിടിച്ച് അമേരിക്കയിലെ ബാൾട്ടിമോറിലെ ഫ്രാൻസിസ് സ്കോട്ട് കീ പാലം തകർന്നു. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. സംഭവ സമയത്ത് പാലത്തിലൂടെ പോവുകയായിരുന്ന നിരവധി വാഹനങ്ങൾ വെള്ളത്തിലേക്ക് പതിച്ചു. ഈ തെരഞ്ഞെടുപ്പോടെ മോദി ഭരണത്തിൻ്റെ അന്ത്യമായിരിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ പൗരത്വ ഭേദഗതി പിൻവലിക്കുമെന്നും ആന്റണി പറഞ്ഞു. പത്തനംതിട്ടയിൽ കോൺഗ്രസിനു വേണ്ടി പ്രചാരണം നടത്തുന്നത് ആരോഗ്യസ്ഥിതി നോക്കിയെന്നും എ കെ ആന്റണി വ്യക്തമാക്കി. വിശദമായ വാർത്തകൾക്ക് MCNews.ca സന്ദർശിക്കുക. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.